കേസുകളിൽ കോൺഗ്രസിന്റെ പ്രധാന നേതാക്കൾ ഒന്നൊന്നായി ജയിലിൽ പോകുന്നതിനിടെ AICC ജനറൽ സെക്രട്ടറി പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വദ്രയ്ക്കും കെണിയൊരുക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. റോബർട്ട് വദ്രയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്ന ആവശ്യവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്തുണ്ട്. റോബർട്ട് വദ്ര ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെയായിരുന്നു ED വാദം. മുൻകൂർ ജാമ്യാപേക്ഷയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എതിർത്തിരുന്നു. മുൻ കേന്ദ്രമന്ത്രി P ചിദംബരത്തിനും കർണാടകയിലെ കോൺഗ്രസ് നേതാവ് DK ശിവകുമാറിനെയും അഴിക്കുള്ളിൽ അടച്ച ശേഷം NCP നേതാവ് ശരത് പവാറിനും കുരുക്ക് മുറുകിയ ശേഷമാണ് റോബർട്ട് വദ്രയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലക്ഷ്യം വെക്കുന്നത്. ഇക്കഴിഞ്ഞ ജൂണിൽ ലണ്ടൻ, US, നെതർലൻഡ് എന്നീ രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് റോബർട്ട് വദ്ര അനുമതി ആവശ്യപ്പെട്ടിരുന്നു. ചികിത്സയ്ക്ക് വേണ്ടിയായിരുന്നു വിദേശത്ത് പോകാൻ അനുമതി തേടിയത്. വിദേശ രാജ്യങ്ങളിൽ പോകാൻ അനുവദിച്ചാൽ കേസ് അന്വേഷണത്തെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി വദ്രയുടെ അപേക്ഷയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എതിർത്തിരുന്നു. എന്നാൽ ലണ്ടൻ ഒഴികെ മറ്റു രാജ്യങ്ങളിൽ സന്ദർശിക്കുന്നതിന് കോടതി അദ്ദേഹത്തിന് അനുമതി നൽകിയിരുന്നു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ റോബർട്ട് വദ്രയ്ക്ക് ഡൽഹി പട്യാല ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. അനുമതി കൂടാതെ രാജ്യം വിടരുത്, 500,000 രൂപ കെട്ടിവെക്കണം, അന്വേഷണവുമായി സഹകരിക്കണം എന്നിങ്ങനെയുള്ള ഉപാധികളോടെയായിരുന്നു ജാമ്യം. കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് നടത്തിയ ഇടപാടുകളിൽ ലഭിച്ച 19,00,000 പൗണ്ട് ഉപയോഗിച്ച് വദ്ര ലണ്ടനിൽ അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്നായിരുന്നു എൻഫോഴ്സ്മെന്റിന്റെ കണ്ടെത്തൽ. ലണ്ടന് പുറമെ വിവിധ ഇടങ്ങളിലായി കോടിക്കണക്കിന് രൂപയുടെ അനധികൃത സ്വത്തുക്കൾ ബിനാമി ഇടപാടിലൂടെ വദ്ര സമ്പാദിച്ചതായി ED വ്യക്തമാക്കുന്നു. വദ്ര തന്റെ ബിസിനസ് സഹായി മനോജ് അറോറയുടെ പേരിൽ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരോപിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കോൺഗ്രസ് മേധാവി സോണിയാഗാന്ധിയുടെ മരുമകൻ വദ്ര അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന് ജസ്റ്റിസ് ചന്ദ്രശേഖറിന്റെ മുമ്പാകെ അന്വേഷണ സംഘം വാദിച്ചു. എന്നാൽ അന്വേഷണ സംഘം ആവശ്യപ്പെട്ട സമയത്തെല്ലാം തന്റെ കക്ഷി ഹാജരായിട്ടുണ്ടെന്ന് വദ്രയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. അന്വേഷണ സംഘത്തിന്റെ ചോദ്യങ്ങൾക്കെല്ലാം തന്റെ കക്ഷി മറുപടി നൽകുന്നുണ്ടെന്നും അഭിഭാഷകൻ വ്യക്തമാക്കി. അന്തിമവാദത്തിനായി ഹർജി നവംബർ 5 മാറ്റിയിട്ടുണ്ട്. വിചാരണ കോടതി വദ്രയ്ക്ക് മുൻകൂർ ജാമ്യം നൽകിയ ഉത്തരവിനെ ചോദ്യം ചെയ്തായിരുന്നു അന്വേഷണ സംഘം ഹൈക്കോടതിയെ സമീപിച്ചത്. കോൺഗ്രസ് നേതാക്കളായ P ചിദംബരവും DK ശിവകുമാറും തീഹാർ ജയിലിൽ അടുത്തടുത്ത മുറികളിലെന്നാണ് റിപ്പോർട്ട്. തീഹാർ ജയിലിലെ ജയിൽ നമ്പർ 7 ശിവകുമാറിനെ കൊണ്ടുപോയത്. September 5 ജയിൽ നമ്പർ 7 തന്നെയാണ് ചിദംബരവും കഴിയുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ചിദംബരത്തിന്റെ ക്ലേശകരമായ തീഹാർ നാളുകളെക്കുറിച്ച് ദേശീയ മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. നടുവേദന കാരണം വല്ലാത്ത ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നതെന്നായിരുന്നു മുൻ കേന്ദ്രമന്ത്രിയുടെ വിലാപം. കശ്മീർ വിഘടനവാദി നേതാവ് യാസിൻ മാലിക്, ബ്രിട്ടീഷ് വ്യവസായിയും അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടനിലക്കാരനുമായ ക്രിസ്റ്റ്യൻ മൈക്കൽ, കോർപ്പറേറ്റ് ലോബിയിസ്റ്റ് ദീപക് തൽവാർ എന്നിവരെയും നേരത്തെ ജയിൽ നമ്പർ 7 പാർപ്പിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക്, 10 മൈ ന്യൂസ്.